വിശാല പ്രതിപക്ഷ ഐക്യത്തിന് ഇന്ത്യ എന്ന് പേര് നൽകിയതിന് പിന്നാലെ ട്വിറ്റർ ബയോയിലെ ഇന്ത്യ നീക്കം ചെയ്തിരിക്കുകയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഇന്ത്യ എന്നത് മാറ്റി ഭാരത് എന്ന് ചേർത്താണ് പുതിയ മാറ്റം. ചീഫ് മിനിസ്റ്റർ ഓഫ് അസം ഇന്ത്യ എന്നത് തിരുത്തി ചീഫ് മിനിസ്റ്റർ ഓഫ് അസം ഭാരത് എന്നാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. ബ്രിട്ടീഷുകാരാണ് രാജ്യത്തിന് ഇന്ത്യ എന്ന് പേര് നൽകിയതെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. ബ്രിട്ടീഷുകാരാണ് നമ്മുടെ രാജ്യത്തിന് ഇന്ത്യ എന്ന് പേര് നൽകിയത്. കൊളോണിയൽ പാരമ്പര്യത്തിൽ നിന്ന് മോചിതരാകാൻ ശ്രമിക്കണം. നമ്മുടെ പൂർവികർ ഭാരതത്തിന് വേണ്ടി പോരാടിയവരാണ്. ഞങ്ങളും ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് തുടരുമെന്നുമാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ട്വീറ്റ്. കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഹിമന്തയുടെ എൻട്രി 2015. ഹിമന്ത ബിശ്വ ശർമ്മ ആസാം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് 2021. യു പി എ ഇന്ത്യ ആയതിനു ശേഷം ട്വിറ്റർ ബയോ മാറ്റുകയും ഇന്ത്യയുടെ സ്ഥാനത്ത് ഭാരത് ചേർക്കുകയും ചെയ്യുന്ന ആദ്യ ബി ജെ പി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മ മാറി. തൻ്റെ നയങ്ങളെ വിമർശിക്കുന്നവരെ ശർമ്മ പലപ്പോഴും ആക്രമണം നടത്താറുണ്ട്. സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വിവാദ പ്രസ്താവനകളാൽ നേരത്തെയും നിറഞ്ഞിരുന്നയാളാണ് ഹിമന്ത ബിശ്വ ശർമ്മ. ഹിമന്തയുടെ ട്വിറ്ററിലെ ബയോ ചേഞ്ചിനെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. കൊളോണിയൽ ചിന്താഗതി എന്നത് പ്രധാനമന്ത്രിയോട് പറഞ്ഞാൽ മതിയെന്നായിരുന്നു കോൺഗ്രസിൻ്റെ മറുപടി. മോദി സർക്കാർ വിവിധ സർക്കാർ പദ്ധതികൾക്ക് ഇന്ത്യ ഇന്ന് പേര് നൽകിയിട്ടുണ്ടെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. ചൊവ്വാഴ്ച ബംഗളൂരുവിൽ നടന്ന 26 പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ യു പി എയെ ഇന്ത്യയായി പുനർനാമകരണം ചെയ്തത്. 26 പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നായി 49 നേതാക്കളാണ് ബംഗളൂരുവിലെ യോഗത്തിൽ പങ്കെടുത്തത്.